വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചിക്കൻ മാന്തി ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന മസാല കൂട്ട് കുറച്ച് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ടയ്ക്ക് വരെ ഞാൻ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മസാല കുറച്ച് പെരിഞ്ചീരകം ഒരു ഉണങ്ങിയ നാരങ്ങ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഇല്ലാത്ത കമ്പില്ലാത്തതുകൊണ്ട് അതിൻ്റെ പൊടി മസാല പെരിഞ്ചീരകം ഒരു ചെറുനാരങ്ങ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ അരച്ച് ചേർക്കാൻ വേണ്ടി ഒരു അഞ്ച് നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ച് ഇറച്ചിക്കകത്ത് ചേർക്കണം പിന്നെ കുറച്ച് മല്ലിയില ഒരു 10 പച്ചമുളക് ഒരു 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ഇനി നമുക്ക് ഈ തക്കാളി നിന്ന് അരച്ചെടുക്കാം ഞാൻ ചിക്കൻ കൂബ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചിട്ടില്ല ഇതിന് ചിക്കൻ കൂബ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ അരച്ചിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ്റെ അകത്ത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി പുറത്ത് വെച്ച് നമുക്ക് ഈ ഓരോ ഇറച്ചിയിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അരപ്പൊക്കെ പിടിക്കണ്ടേ ഞാൻ കുറച്ച് കളർ കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇടണ്ട നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അത് കഴിഞ്ഞ് പെരിഞ്ചീരകം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം അത് കഴിഞ്ഞ് ഉള്ളി അത് കഴിഞ്ഞ് മല്ലിയിലയും പച്ചമുളകും ഇതെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഐസ് ക്യൂബും മസാലയെല്ലാം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു 150 നമുക്ക് ചിക്കൻ ക്യൂബില്ലേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി ഇതോടെ ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചേക്കാം ഇത് അരപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ അരപ്പെല്ലാം പുരട്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെക്കണം എങ്കിൽ മാത്രമേ ഈ അരപ്പ് ഇറച്ചിയിൽ പിടിക്കുകയുള്ളൂ നമ്മളിവിടെ പച്ചമുളക് മുഴുവനെയാണ് ഇട്ടേക്കുന്നത് അത് അങ്ങനെ ഇട്ടേക്കുന്നത് നമുക്ക് മുളക് വേണമെങ്കിൽ അതെടുത്ത് കളയാം കരിയെടുക്കാം നല്ല നീളമുള്ള അരിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളക് മുറിക്കാതാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ ഉപ്പ് ഐസ് ക്യൂബ് ചിക്കൻ ക്യൂബ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ഈ അരപ്പെല്ലാം ഒന്ന് പിടിച്ചെടുക്കാം ഇവിടെ അരി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എടുത്തു വച്ചേക്കുന്ന ഗ്രാമ്പൂവും ഏലക്കായും കറുവപ്പട്ടയും ഉണക്ക നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അരി ഇട്ട് കൊടുക്കാം
ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അരപ്പെല്ലാം പുരട്ടി വെച്ച് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതീയിൽ ഇതൊന്ന് വേവിച്ചു കൊടുക്കാം. ചിക്കൻ അടപ്പ് വെച്ചു. ഇനി നമുക്ക് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് മതി. കുരുമുളക് കൂടെ ഈ അടപ്പിക്കകത്ത് ഇട്ട് കൊടുക്കാം. സ്വല്പം കുരുമുളക്. നമുക്ക് ഈ ഇറച്ചിയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്, ദം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇറച്ചിയുടെ ഗ്രേവി സെപ്പറേറ്റ് മാറ്റി വെട്ടാൻ നമുക്ക് കൂട്ടാം. ഈ ചോറിൻ്റെ അകത്ത് നമ്മൾ ഇറച്ചി മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കിനി ചോറ് ദം ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾ ചേർക്കുകയാണ് കളറിന് വേണ്ടി. അത് കഴിഞ്ഞ് ഒരു 5-6 പച്ചമുളക് ഇതിലൊന്ന് കുത്തി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുളകിൻ്റെ ഫ്ലവർ കിട്ടാൻ വേണ്ടി. നമ്മൾ ചോറ് കണലിൻ്റെ അകത്ത് ദം ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കനല് ചോറിൻ്റെ അകത്ത് ഇറക്കി വെക്കാം. ഞാനിവിടെ കുറച്ച് കനൽ എടുത്തു വെച്ചിട്ടുണ്ട് ദമ്മായി വരാൻ വേണ്ടി. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഇത് ദമ്മായി വരട്ടാം. നമ്മുടെ കരി ഇനി എടുത്ത് മാറ്റാം. നമ്മുടെ കുഴിമാന്തി ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞങ്ങൾ വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.